G2R പ്ലാറ്റ്ഫോമിലേക്ക് പഠിതാക്കളും ശ്രോതാക്കളുമായ എല്ലാവർക്കും വന്ദനം. എൻ്റെ പേര് കുരുവിള വർഗീസ്. മരണവും മരണാനന്തരവും എന്ന വിഷയത്തെ പ്രതിപാദിച്ചാണ് നാം ഈ ദിവസങ്ങളിൽ അല്പസമയം ദൈവജനത്തിൽ നിന്ന് ധ്യാനിച്ചും വിചിന്തനം ചെയ്തും കൊണ്ടിരിക്കുന്നത്. ഇത് നമ്മളുടെ 23-ാമത്തെ ഭാഗം, മരണം മരണാനന്തരം. മരണാനന്തരം ലഭിക്കുന്ന പ്രതിഫലങ്ങൾ സമ്മാനങ്ങൾ, സ്ഥാനങ്ങൾ, മാനങ്ങൾ, പദവികൾ എന്നിവയാണ്. മരണാനന്തരം ലഭിക്കുന്ന അവാർഡുകൾക്കും അതുപോലെയുള്ള പുരസ്കാരങ്ങൾക്കും പോസ്തോമസ്, അതായത് മരിച്ചുപോയ വ്യക്തി അടക്കപ്പെട്ട് കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ പേരിൽ പ്രിയപ്പെട്ടവരായി ജീവനോടിരിക്കുന്നവരെ കൊണ്ടുവന്ന് കൊടുക്കുന്നു പ്രതിഫലങ്ങൾ. അത് ഈ മരിച്ച വ്യക്തിയുമായി യാതൊരു ബന്ധവുമില്ല, ആ വ്യക്തിയുടെ പ്രവൃത്തിയെ ഓർത്ത് ഇവർക്ക് കൊടുക്കുന്ന പ്രതിഫലങ്ങൾ മാത്രമാണ്. എന്നാൽ ദൈവസഭയെ സംബന്ധിച്ച് പ്രതിഫലത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ ഇവിടെ ചെയ്ത ശുശ്രൂഷകൾക്ക് അല്പാൽപമായി അന്നേക്കും ആ സമയത്തേക്കുമുള്ള ജീവനാംശം തന്ന ശേഷം ബാക്കി മുഴുവൻ ശേഷിപ്പിച്ച് വെച്ചിരുന്ന കരുതി കൂട്ടി അല്പകാല ജീവിതം അവസാനിപ്പിച്ച് നിത്യതയിലേക്ക് പ്രവേശിക്കുമ്പോൾ, നിത്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് പല ഭാഗങ്ങളുണ്ട്. അതിൽ സ്വർഗത്തിൽ വെച്ച് ലഭിക്കുന്ന 7 സംവത്സരം നിത്യതയല്ല, നിത്യയുടെ ആദ്യ ഗിഡു മാത്രമാണ്. അവിടെ വെച്ച് തുടർന്ന് ഇവിടേക്ക് വന്ന 1000 വർഷവും പിന്നീട് നിത്യതയിലേക്ക് പ്രവേശിക്കുന്ന നിത്യയുഗങ്ങൾ മുഴുവൻ ശോഭിച്ച് ജീവിക്കത്തക്കൊണ്ണം പരലസിക്കുന്ന വിധത്തിൽ തരുന്ന പ്രതിഫലങ്ങളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അത് വേറെ ആർക്കും കൊടുക്കില്ല, നമ്മളുടെ കയ്യിൽ തന്നെ തരും. ഭർത്താവ് ചെയ്ത ശുശ്രൂഷയുടെ പ്രതിഫലം ഭർത്താവിന് തന്നെ കൊടുക്കും. ഭാര്യയും അതിൻ്റെ കൂട്ടുവേലക്കാരിയായി നിന്നതുകൊണ്ട് അതിൻ്റെ ഭാഗം അവൾക്കും ലഭിക്കും. അതിനാരെല്ലാം ഉപോത്ബലമായി അവരെ സഹായിച്ചിട്ടുണ്ടോ അവർക്കും അതതിൻ്റേതായ ഫലങ്ങൾ, പ്രതിഫലങ്ങൾ ലഭിക്കും എന്നുള്ളത് സത്യമാണ്. നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് മരണവും മരണാനന്തരവും അതിൽ ലഭിക്കുന്ന പ്രതിഫലത്തിൽ കിരീടം എന്നുള്ളതാണല്ലോ. 1-ാമത്തെ കിരീടത്തിൻ്റെ ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചു. ഇന്ന് വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യം, അവിടെ ഒരു ദൈവപൈതലിന് ലഭിക്കുന്ന നിത്യ സ്വർഗത്തിൽ വെച്ച് 7 സംവത്സരത്തിൻ്റെ ആരംഭത്തിൽ ലഭിക്കുന്ന പ്രതിഫലത്തിൽ 1-ാമത്തേത് സ്നാനപ്പെട്ട് വെള്ളത്തിൽ നിന്ന് പൊങ്ങി വരുമ്പോൾ കേൾക്കുന്ന ആദ്യത്തെ ശബ്ദമാണല്ലോ. പല സഭകളിലും വേറെ പല സമുദായങ്ങളൊക്കെ വേറെ ശബ്ദങ്ങളൊക്കെ പറയുന്നു, അത് കൊച്ചു കുഞ്ഞുങ്ങളാണ്. 28 ദിവസം മുതൽ ചില ദിവസങ്ങൾ മാത്രം പ്രായമുള്ള കൈക്കുഞ്ഞാകിയാൽ അതിനോട് എന്തോ പറയുന്നു, അത് കേൾക്കുന്നോ ഇല്ലയോ എന്നൊന്നും അവർക്ക് വിഷയമല്ല, അവർ പറയുകയാണ്. അതുകൊണ്ട് അത് കേൾക്കണം, അതിനുവേണ്ടിയാണ് ഈ തലത്തൊട്ടപ്പനെയും തലത്തൊട്ടമ്മയും ഒക്കെ കൊണ്ടുവന്ന് കുഞ്ഞിൻ്റെ സ്ഥാനാപതിയായി അവരെക്കൊണ്ട് പാപം ഉപേക്ഷിപ്പിച്ച് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിപ്പിച്ച് ജീവിച്ചു കൊള്ളാം കർത്താവിന് വേണ്ടി എന്നൊക്കെ പറഞ്ഞ് അവരെ കൊണ്ട് എടുപ്പിക്കുന്നത്, പക്ഷേ തീരുമാനങ്ങൾ എടുപ്പിക്കുന്നത്, പക്ഷേ ഈ കുഞ്ഞുങ്ങൾ അവരുമായി യാതൊരു ബന്ധവും പിൽക്കാലത്തുണ്ടായിരിക്കുന്നതല്ല. ഈ കുഞ്ഞ് പ്രായമാകുന്നതിന് മുമ്പ് തന്നെ ഈ തലത്തൊട്ടപ്പനും തലത്തൊട്ടമ്മയും ഗോഡ് ഫാദറും ഗോഡ് മദറും ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടിരിക്കും. പിന്നെ എവിടെയാണ് ഇവർക്കുള്ള ഉത്തരവാദിത്വം? അപ്പോൾ നാം കേൾക്കുന്ന ആദ്യത്തെ ശബ്ദം, നീ സഹിപ്പാനുള്ളത് പേടിക്കണ്ട എന്ന് പറഞ്ഞാൽ, കർത്താവിൻ്റെ വിശ്വാസത്തിലേക്ക് വരുമ്പോൾ സഹിക്കുവാൻ കഴിയാത്ത അസഹനീയമായ പ്രശ്നങ്ങളൊക്കെ വരും. എന്തെല്ലാമാണ് വരുന്നതെന്നും വളരെ വ്യക്തമായ ദൈവാത്മാവ് 9-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നു. നിനക്ക് കഷ്ടതയും ദാരിദ്ര്യവും നിനക്കുണ്ടാകും, പക്ഷേ ആത്മീയമായി നീ സമ്പന്നനാണ്. എന്താ കാരണം? നീ ലോകം മുഴുവൻ നേടിയാലും നിൻ്റെ ആത്മാവിനെ നഷ്ടമാക്കുന്നുവെങ്കിൽ നിനക്ക് എന്താണ് പ്രതിഫലം? ലോകം മുഴുവൻ നഷ്ടമായാലും നിൻ്റെ ആത്മാവിനെ നിനക്ക് ലാഭമായാൽ അതല്ലേ ഏറ്റവും വലിയ സമ്പത്ത്? അതുകൊണ്ടാണ് ദൈവപുത്രൻ ഈ സ്മുർണയിലെ കഷ്ടതയും കയ്പും അനുഭവിച്ച ദൈവമക്കളോട് പറഞ്ഞത്, നീ ധനവാനാകുന്നു താനും. തങ്ങൾ യഹൂദന്മാർ എന്ന് പറയുന്നെങ്കിലും യഹൂദന്മാരല്ല, സാത്താൻ്റെ പള്ളിക്കാരുടെ ദൂഷണവും അറിയുന്നു. അതാണ് കഷ്ടത. ദൈവസത്യം, ദൈവവചനം, ദൈവോപദേശം എന്നിവ ആഴമായി ഹൃദയത്തിൽ പതിച്ചിട്ട് അതിനെ അറിയുവാൻ ദൃഢനിശ്ചയമെടുത്ത് മുന്നോട്ട് കാൽവെച്ച് ഇറങ്ങുമ്പോൾ ഈ പള്ളിക്കാരിൽ ചെയ്യുന്ന ഉപദ്രവങ്ങൾ ചില്ലറവല്ലുമാണോ? അത് പേടിക്കണ്ട. എന്നിട്ട് ക്രിസ്തുവിനോട് ചേരുവാനുള്ള സ്നാനമേറ്റ് നീ വെള്ളത്തിൽ നിന്ന് പൊങ്ങി വരുമ്പോൾ കേൾക്കുന്ന ദൈവശബ്ദമാണ്, നീ സഹിപ്പാനുള്ളത് പേടിക്കണ്ട. നിങ്ങളെ പള്ളിക്കാരി പരീക്ഷിക്കേണ്ടതിനെ പിശാചിൻ്റെ നേതൃത്വത്തിൽ ചിലരെ തടവിൽ വരെയാക്കും. കല്യാണം കഴിപ്പിക്കുന്നത് എങ്ങനെയാണ്? കുഴിച്ചിടുന്നത് എങ്ങനെയാണ്? നിന്നെ പല കാര്യങ്ങൾക്ക് ഞങ്ങൾ ഉപയോഗിക്കാൻ താല്പര്യപ്പെട്ടിരുന്നതാണ്, പക്ഷേ ഇനി അങ്ങോട്ട് കയറി വരരുത് എന്നൊക്കെ പറഞ്ഞ് ഏതെല്ലാം ഉപദ്രവങ്ങളാണ് എന്ന് പറയുന്നത് എന്താണെന്നറിയാമോ ദൈവത്തെ? 10 ദിവസം നിങ്ങൾക്ക് കൂടി വന്നാൽ കഷ്ടതയുണ്ടാകും.
എന്നെ കേൾക്കുന്ന ദൈവമക്കൾ മനസ്സിലാക്കണം, ഇന്നേക്കൊരു 95 വർഷങ്ങൾക്ക് മുൻപ് കേരളക്കലിൽ പടർന്നു പിടിച്ച ആത്മീയ ഉണർവിൻ്റെ ഫലമായി രണ്ടും കൽപ്പിച്ച് ഇറങ്ങിത്തിരിച്ച ദൈവമക്കൾ എന്തും വേണ്ടി കഷ്ടങ്ങൾ അനുഭവിച്ചു. പള്ളിയിൽ നിന്ന് ഭ്രഷ്ടരാക്കപ്പെട്ടു, കല്യാണ പന്തിൽ നിന്ന് ഇറക്കി വിടപ്പെട്ടു, അതുപോലെ പൊതുസ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ ആക്ഷേപിക്കപ്പെട്ടു. അങ്ങനെ നേതൃത്വ സ്ഥാനത്തിരുന്ന മെത്രാന്മാരും വലിയ വട്ടക്കാരും മേൽപ്പട്ടക്കാരും ബിഷപ്പന്മാരും ഒക്കെ പള്ളിവിലക്കും നാടുവിലക്കും ഊരുവിലക്കും കൽപ്പിച്ചതാണ്. പക്ഷേ ഇപ്പോൾ ഇതെല്ലാം മാറി 10 ദിവസം കഴിഞ്ഞിട്ട് ഇപ്പോൾ ചെങ്ങാത്തം പിടിച്ചുകൊണ്ട് നടക്കുവാൻ ആഗ്രഹിക്കുന്നത് ഈ വേർതിരിഞ്ഞിറങ്ങിത്തിരിച്ച ദൈവമക്കളെയാണെന്ന് മനസ്സിലാക്കിക്കൊള്ളണം. അത് മനസ്സിലാക്കിയ ദൈവമക്കളെ പറയും ഈ കഷ്ടത 10 ദിവസത്തേക്കേ ഉള്ളൂ, എന്നാൽ ഞാൻ മരണപര്യന്തം വിശ്വസ്തനായിരിക്കും, അങ്ങനെയുള്ള എനിക്ക് തന്നിരിക്കുന്ന വാഗ്ദത്തമാണ് ജീവൻ്റെ കിരീടം. ദൈവത്തിന് സ്തോത്രം. അല്പമായി ഈ വിഷയം നിങ്ങൾ മനസ്സിലാക്കി കാണും എന്ന് വിശ്വസിക്കുന്നു. പ്രവൃത്തിയുടെ അപ്പോസ്തോലൻ എന്ന അപ്പോസ്തലൻ എന്ന അപരനാമം ലഭിച്ചിരിക്കുന്ന യാക്കോബിനും കർത്താവിൻ്റെ അർത്ഥ സഹോദരനാണ്. ഈ വിഷയത്തെക്കുറിച്ച് ചിലത് പറയുവാനുണ്ട്. അതുകൊണ്ട് അദ്ദേഹം തൂലിക ചലിപ്പിച്ചപ്പോൾ തൻ്റെ 1:12 പറഞ്ഞതെങ്ങനെയാണ്? വെളിപ്പാട് 2:10 ഇതും കൂടെ ചേർത്ത് കോർത്തിണക്കി ഒന്നിച്ച് വായിക്കണം. പരീക്ഷ സഹിക്കുക, 10 ദിവസം പരീക്ഷ, പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, അവൻ കൊള്ളാകുന്നവനായി തെളിഞ്ഞ ശേഷം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത ജീവക്രീഡം പ്രാപിക്കും. എത്രയോ അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തിൻ്റെ വാഗ്ദത്തം, ദൈവത്തിൻ്റെ സ്തോത്രം. അപ്പോൾ 1 ക്രീഡമാകുന്ന ജീവക്രീഡം ലഭിക്കുന്നത് ആർക്കാണ് എന്ന് നാം വ്യക്തമായി അവിടെ കണ്ടു. വിശ്വസ്തർക്കാണ്, ടു ദ ഫെയ്ത്ത്ഫുൾ, വിശ്വസ്തർക്ക് ലഭിക്കുന്നതാണത്. അതിവിടെ വിശ്വസ്തയുടെ മാനദണ്ഡമായി വെള്ളക്കുപ്പായവും വെള്ളവസ്ത്രവും കഴുത്തിറങ്ങിയ ഉടുപ്പും ഒക്കെ ഇട്ടുകൊണ്ട് നടക്കുന്നു, തലമുടി പറ്റ വെട്ടി ഷേവ് ചെയ്ത് ഇങ്ങനെ കണ്ണടച്ചും തുറക്കുന്നു ഒക്കെ എല്ലാം സ്തോത്രം 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 പറഞ്ഞുകൊണ്ട് നടക്കുന്ന വ്യക്തികൾ വിശുദ്ധന്മാരാണെന്ന് വിശ്വസ്തന്മാരാണെന്ന് പറയുന്നു എങ്കിലും ബാഹ്യ ലക്ഷണം അതല്ല, ആന്തരികമായ ലക്ഷണമാണ് വരേണ്ടത്. ലൂക്കോസിൻ്റെ സുവിശേഷം 16:10 ദൈവപുത്രൻ പറഞ്ഞതാണ്, അത്യല്പത്തിൽ വിശ്വസ്തനായവൻ അധികത്തിലും വിശ്വസ്തൻ, അത്യല്പത്തിൽ നീതികെട്ടവൻ അധികത്തിലും നീതികെട്ടവൻ. എന്നിട്ട് കർത്താവ് പറഞ്ഞു, നിങ്ങൾ അനീതിയുള്ള മമ്മോനെ കൊണ്ട് മമ്മോനിൽ വിശ്വസ്തരായില്ല എങ്കിൽ സത്യമായതിൽ നിങ്ങളെ ആർ പരമേൽക്കും? സത്യമായത് യേശു ക്രിസ്തു, മമ്മോൻ പണം. അപ്പം ഇവർ രണ്ടുപേരും തമ്മിൽ വലിയ ബദ്ധശത്രുക്കളാണ്. അപ്പോൾ മമ്മോനാകുന്ന പൈശാചിക സ്വാധീനതയും സത്യമാകുന്ന യേശു ക്രിസ്തുവും തമ്മിലുള്ള വിഷയത്തെക്കുറിച്ച് താരതമ്യം പറഞ്ഞ് കർത്താവ് പറയുകയാണ്, നിങ്ങൾ ഈ ലൗകികമായ മായയായ താൽക്കാലികമായ മമ്മോനിൽ നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ഭൗതിക നന്മകളിൽ ഭൗതിക അനുഗ്രഹങ്ങളിൽ വിശ്വസ്തരായില്ല എങ്കിൽ സ്തോത്രം, നിത്യമായ അനന്യനായ ദൈവപുത്രൻ നിങ്ങൾക്ക് എങ്ങനെ നിങ്ങളെ വിശ്വസ്തരായി എണ്ണും? ലൂക്കോസ് 16:10-11. മത്തായി സുവിശേഷം 25:21 ഇതും നമ്മുടെ അരുമരക്ഷിതാവായ യേശു ക്രിസ്തു തന്നെ സ്വന്തം വായി കൊണ്ട് തിരുവായി മൊഴിഞ്ഞ തിരുവചനം മാത്രമാണ് ഇവിടെ നമ്മൾ വായിക്കുന്നത്. അവിടെ ഒരു ധനികനായ മനുഷ്യൻ പരദേശത്ത് പോകുമ്പോൾ ദാസന്മാരെ വിളിച്ച് തൻ്റെ സമ്പത്ത് വീതിച്ച് അവരവർക്ക് 1 താലന്ത് 1 2 താലന്ത് 1 താലന്ത് ഇങ്ങനെ അവനവൻ്റെ പ്രാപ്തി അനുസരിച്ച് കൊടുത്തു. തുല്യമായിട്ടല്ല, ഓരോരുത്തൻ്റെയും എബിലിറ്റി അനുസരിച്ച് കൊടുത്തു. 5 താലന്ത് ലഭിച്ചവൻ അവൻ പോയി വ്യാപാരം ചെയ്ത് 5 കൂടെ സമ്പാദിച്ചു. അങ്ങനെ തന്നെ 2 ലഭിച്ചവൻ 2 കൂടെ സമ്പാദിച്ചു. അവർ രണ്ടുപേരും കണക്ക് കൊടുക്കുവാൻ യജമാനൻ്റെ അടുക്കൽ വന്നു. എന്നാൽ 1 ലഭിച്ചവനോ നിലത്ത് കുഴിച്ചിട്ടു യജമാനൻ്റെ ദ്രവ്യം മറച്ചു വെച്ചു. കുറച്ചു കാലം കഴിഞ്ഞിട്ട് യജമാനൻ വന്നു, ആ ദാസന്മാരുടെ യജമാനൻ അവരുമായി കണക്ക് തീർത്തു. 5 താലന്ത് ലഭിച്ചവൻ വന്ന് വേറെ 5 കൂടെ കൊണ്ടുവന്നു യജമാനനെ. 5 താലന്തല്ലേ എന്നെ ഏൽപ്പിച്ചത്, ഞാൻ 5 കൂടെ നേടിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അതിന് യജമാനൻ പറഞ്ഞു, നന്ന്, നല്ലവനും വിശ്വസ്തനുമായ ദാസനെ, നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നു, ഞാൻ നിന്നെ അധികത്തിനെ വിചാരകനാക്കും, നിന്റെ യജമാനൻ്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്കും. അതുപോലെ തന്നെ 2 നേടിയവനെയും കുറിച്ച് പറഞ്ഞു. എന്നാൽ 3-ആമനാകട്ടെ, തിയോളജി പഠിച്ച് ഡോക്ടറേറ്റ് എടുത്ത് അവൻ കിട്ടിയതിനെ കൊണ്ട് കുഴിച്ചിട്ടിട്ട് യജമാനൻ
യജമാനെ അവൻ വിവേചിച്ച് പറയുകയാണ്. എന്താണ് പറഞ്ഞത്? യജമാനെ, നീ എനിക്ക് ഒരു താലന്ത് അല്ലേ ഏൽപ്പിച്ചത്? ഞാൻ അത് നീ വിതറാത്തിടത്തു നിന്ന് കൊയ്യുകയും, കണ്ടോണേ, തിയോളജിയിൽ തിസീസ് എടുക്കുകയാണ്, റിസർച്ച് നടത്തുകയാണ്, യജമാനെ ശോധന ചെയ്യുകയാണ്. നീ വിതയ്ക്കാത്തിടത്തു നിന്ന് കൊയ്യുകയും വിതറാത്തിടത്തു നിന്ന് ചേർക്കുകയും ചെയ്യുന്ന കഠിന മനുഷ്യൻ എന്ന് ഞാൻ അറിഞ്ഞു. അങ്ങനെയാണ് ഞാൻ സ്നേഹിത, ഈ വിതയ്ക്കാത്തിടത്ത് എടുക്കുകയും വിതറാത്തിടത്തും കൊയ്യും ചെയ്യുന്ന കഠിന മനുഷ്യനായ ഇവൻ്റെ കയ്യിൽ നിന്ന് എന്തിന് നീ ഒരു താലന്ത് വാങ്ങിച്ചു? അതാണ് ചോദ്യം. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ഞാൻ, നീ ഇത്രയും കഠിന മനുഷ്യനാണെന്ന് ഭയപ്പെട്ട് ഞാൻ എൻ്റെ താലന്ത് കൊണ്ട് മറച്ചു വെച്ചു, നിൻ്റെ ഇതാ എന്ന് പറഞ്ഞ് എടുത്തോ എന്നും പറഞ്ഞ് കയ്യിൽ കൊടുത്തു. യജമാനൻ അവനോട് പറഞ്ഞ വിഷയങ്ങൾ താഴോട്ട് മുഴുവൻ വായിക്കുന്നില്ല. കൊള്ളരുതാത്ത ദാസനെ ഏറ്റവും പുറത്തുള്ള ഇരുട്ടിലേക്ക് തള്ളിക്കളയും. ദൈവത്തിന് സ്തോത്രം. പ്രതിഫലം, യജമാനൻ്റെ സന്തോഷത്തിലേക്ക് കടക്കുക, 5 പട്ടണത്തിനും 2 പട്ടണത്തിനും അധികാരികളാകുക, അതൊക്കെ വലിയ മർമ്മങ്ങൾ നിറഞ്ഞ വിഷയമാണ്. ലൂക്കോസിൻ്റെ സുവിശേഷം 19:16 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിലാണ്. 5 കൊടുത്തവൻ 5 പട്ടണവും 2 നേടിയവൻ 2 പട്ടണത്തിനും അധികാരിയാണെന്ന് പറഞ്ഞാൽ സ്വർഗത്തിൽ വെച്ച് ലഭിക്കുന്ന സ്ഥാനമാന നിർണയത്തിൽ വെളിപ്പാട് പുസ്തകം 19:11 കാണുന്ന പോലെ 7 വർഷത്തെ സ്വർഗവാസം കഴിഞ്ഞിട്ട്, മധ്യാകാശവാസം കഴിഞ്ഞിട്ട് കർത്താവ് ഈ ഭൂമിയിൽ വന്ന് ഈ ലോക ഭരണ സംവിധാനത്തെ മുഴുവൻ തച്ചുടച്ചുകൊണ്ട് ഭൂമിയെ മുഴുവൻ തൻ്റെ അധികാരപരിധിയിലാക്കുമ്പോൾ ദൈവത്തിന് വേണ്ടി വിശ്വസ്തരായിരുന്നവർക്ക് ലഭിക്കുന്ന പ്രതിഫലങ്ങളിലൊന്നാണ് അവരവരുടെ വിശ്വസ്തത അനുസരിച്ച് ലോകത്തിൽ ഗവർണർഷിപ്പ്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ അവിശ്വസ്തൻ്റെ പ്രതിഫലമോ അവനെ ഏറ്റവും പുറത്തുള്ള ഇരുട്ടിലേക്ക് തള്ളിക്കടയും. 25:5 മത്തായി സുവിശേഷം 24 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ, അവിടെ കരച്ചലും പല്ലുകടിയും ഉണ്ടാകും. പോകാൻ ഇഷ്ടമില്ലെങ്കിലും തള്ളിയിടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിനെ കേൾക്കുന്ന ദൈവമക്കൾ ഈ വാക്യങ്ങളെല്ലാം കേൾക്കുമ്പോൾ വിശ്വസ്തയോടുകൂടെ ദൈവത്തെ സേവിക്കുക, ഭയത്തോടും വിറയലോടും കൂടെ ദൈവസനിൽ കടന്നു വരണം. ഒരന്ത്യനാളുണ്ട്, അവിടെ വെച്ചാണ് നിങ്ങളുടെ പ്രവർത്തനത്തിൻ്റെ പ്രതിഫലം ലഭിക്കാൻ പോകുന്നത്. ഒരു ദിവസത്തേക്കല്ല കേട്ടോ, നിത്യത മുഴുവൻ നിലനിൽക്കുന്നതായ പ്രതിഫലം. ഏതിലെല്ലാം വിശ്വസ്തരായിരിക്കണം? 2-ാമത്തെ ഭാഗം, ദൈവവചനം ശ്രദ്ധിച്ചു കേൾക്കുക. ആലയത്തിൻ്റെ അറ്റകുറ്റം തീർക്കുവാൻ പിരിച്ചെടുത്ത പണത്തിൽ വിശ്വസ്തരായിരിക്കുന്നു. രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 12:5 മുതൽ 16 വരെയുള്ള വാക്യങ്ങളാണ്. ആലയത്തിൻ്റെ അറ്റകുറ്റം തീർക്കുവാൻ പിരിച്ചെടുത്ത പണത്തിൽ വിശ്വസ്തത കാണിച്ചവരാണ് പഴയ നിയമത്തിലെ ദൈവദാസന്മാരെങ്കിൽ പുതിയ നിയമത്തിൽ അറ്റകുറ്റം തീർക്കുവാനല്ല, സ്തോത്രം, ആലയം പണിയുവാനായി പാവപ്പെട്ടവരുടെ കയ്യിൽ നിന്ന് പിരിച്ചെടുത്ത് അത് അടിസ്ഥാനപരമായി മുഴുവനും സ്വന്തമാക്കുന്ന കള്ളന്മാർ. ഒരുപാട് ഇന്നത്തെ ആത്മീയ ഗോളത്തിലില്ലേ കള്ളന്മാരെന്ന് പറയരുത്, കൊള്ളക്കാരും പിടിച്ചുപറിക്കാരുമല്ലേ. വാചകങ്ങൾ ഏതെല്ലാം പറഞ്ഞിട്ടാണ് പണമെടുത്ത് മക്കളുടെയും കൊച്ചുമക്കളുടെയും പേരിൽ സ്വന്തം സ്ഥാപനങ്ങൾ നിലനിർത്തിക്കൊണ്ട് പോകുന്നത്? ഇവർക്ക് വരുവാൻ പോകുന്നത് പ്രതിഫലമാണോ? അല്ല, നിശ്ചയമായിട്ടുമല്ല. ആ ഒരു താലന്ത് പറഞ്ഞാൽ 6,000 പവനാണ്. ഒരു പവനെന്ന് പറഞ്ഞാൽ 8 ഗ്രാമാണ്. 6,000 പവൻ = 48,000 ഗ്രാമാണ്. 48,000 = 48 കിലോഗ്രാമാണ്. കുറഞ്ഞ താലന്താണോ ദൈവം നമുക്ക് തന്നത്? നമ്മളെ കൊണ്ടോ നമ്മുടെ പിതൃഭവനക്കാരെ കൊണ്ടോ സമ്പാദിപ്പാൻ കഴിയാത്ത വിധത്തിലുള്ള വലിയൊരു സമ്പാദ്യത്തിൻ്റെ മൂലധനമല്ലേ നമ്മുടെ കയ്യിൽ തന്നിരിക്കുന്നത്? വിശുദ്ധന്മാരെ, അതുകൊണ്ട് കുഴിച്ചിടരുത്, അത് വിനിമയം ചെയ്യുക, ആത്മാക്കളെ നേടുക. ഇവിടെ ആലയം ഉണ്ടാക്കി വെക്കുന്നതെല്ലാം ഇവിടെ കിടക്കും. സ്വർഗത്തിലെ ആലയത്തിൽ ആത്മാക്കളെ ഉണ്ടാക്കുന്നവനെ കുറിച്ച് കർത്താവ് പറഞ്ഞു, അനീതിയുള്ള മമ്മോനെ കൊണ്ട് നിങ്ങൾ സ്നേഹിതന്മാരെ ഉണ്ടാക്കിയാൽ അവർ നിത്യഗ്രഹത്തിൽ വരുമ്പോൾ നിങ്ങൾക്ക് സ്നേഹിതന്മാർ. ദൈവത്തിന് സ്തോത്രം. ഏതിലെല്ലാം വിശ്വസ്തരായിരിക്കണം? 2-ാമത്, ദിനവൃത്താന്തം 2-ാമത്തെ പുസ്തകം 34:12 തങ്ങളെ ഏൽപ്പിച്ച ശുശ്രൂഷയിൽ വിശ്വസ്തർ ആയിരിക്കണം. 4 പേരുടെ പേരും അവിടെ പറഞ്ഞിട്ടുണ്ട്. തങ്ങളെ ഏൽപ്പിച്ച ശുശ്രൂഷയിൽ വിശ്വസ്തരായിരിക്കണം. എന്നെ കേൾക്കുന്ന വിശുദ്ധന്മാർ, ഒന്ന് സ്വയം ശോധന ചെയ്യുക. ദൈവം നിങ്ങൾക്ക് തന്ന ശുശ്രൂഷയിൽ നിങ്ങൾ വിശ്വസ്തരാണോ ആണോ അവിശ്വസ്തരാണോ? ദൈവത്തിന് സ്തോത്രം. ഇനിയും നെഹമ്യാവിൻ്റെ പുസ്തകം 7-ാം അധ്യായത്തിൻ്റെ 1-ഉം 2-ഉം വാക്യങ്ങളിൽ മതിൽ പണിയുന്നതിൽ ഹനാനിയും ഹനന്യാവും, ഇവർ പലരെക്കാളും വിശ്വസ്തരും ദൈവ ഭക്തന്മാരും ആയിരുന്നു. എന്നെ കേൾക്കുന്നവരെ, ഈ തലമുറയിൽ പലരെയും താരതമ്യം ചെയ്തിട്ട് ഞാൻ അത്രയൊന്നും അന്യായം കാണിക്കുന്നില്ല,
അവരൊക്കെ മുഴുവൻ മല മുഴുവൻ മറിച്ചെടുത്തു കൊണ്ടുപോയില്ലേ, ഞാനൊരു കുന്നല്ലേ എടുത്തുള്ളൂ, അവർ പാറ കൂട്ടങ്ങൾ സ്വന്തമാക്കിയില്ലേ, ഞാൻ ചില കല്ലുകൾ മാത്രമല്ലേ എടുത്തുള്ളൂ എന്ന് പറഞ്ഞ് സ്വയനീതീകരണത്തിൽ ദൈവസന്നിധിയിലെ വിശ്വാസത തള്ളിക്കളയരുത് കേട്ടോ. മതിൽ പണിയുന്നതിൽ ഹനാനിയും ഹനന്യാവും ഉദാഹരണമായി പറയുകയാണ്. നിങ്ങളുടെ പട്ടണത്തിൽ നിങ്ങൾ രണ്ടുപേര് സ്തോത്രം പലരെക്കാളും വിശ്വസ്തരും ദൈവഭക്തന്മാരുമാകണം, പലരെക്കാളും അവിശ്വസ്തരും ദൈവഭയമില്ലാത്തവരും ആകരുത്. പ്രതിഫലം അവിടെയാണ് ലഭിപ്പാൻ പോകുന്നത്. ലൂക്കോസിന്റെ സുവിശേഷം 16:12 വാക്യത്തിൽ അന്യമായതിൽ എന്ന് പറഞ്ഞാൽ മാറിപ്പോകുന്നതിൽ, നശ്വരമായതിൽ, മായയായതിൽ വിശ്വസ്തരായിരിക്കണം. ഒരിക്കൽ കൂടെ പറയാം, അന്യമായതിൽ മാറിപ്പോകുന്നതിൽ, നശ്വരം ആയതിൽ, ശാശ്വതമല്ലാത്തതിൽ വിശ്വസ്തരായിരിക്കണം എന്ന് പറഞ്ഞാൽ ഭൗതികമായ വിഷയത്തിൽ വിശ്വസ്തരായിരിക്കണം എന്നാണ് കർത്താവ് പറഞ്ഞപ്പോൾ. അന്യമായതിൽ വിശ്വസ്തനായാൽ അനന്യനായ ദൈവം നിങ്ങൾക്ക് സ്തോത്രം അനന്യമായ പ്രതിഫലം തരും. അപ്പോസ്തല പ്രവൃത്തി 6:3-5 ഔന്നത്യ ശുശ്രൂഷകളൊന്നുമല്ല അവിടെ ആഗ്രഹിച്ചത്. അവിടെ ദൈവീക കാര്യങ്ങളിൽ വരുന്നവരെ ഉപചരിക്കുന്നതിനും അവർക്ക് ആവശ്യമായ പ്രാഥമിക കാര്യങ്ങൾ, ആഹാരം, വസ്ത്രം, പാർപ്പിടം എന്നിവ ഒരുക്കുന്നതിലും ചെറുതായാലും വലുതായാലും വിശ്വസ്തത കാണിക്കണം. ഇന്നെല്ലാവരും പ്രസിഡന്റ്, എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ്, പ്രോഗ്രാം കോർഡിനേറ്റർ, പബ്ലിസിറ്റി കൺവീനറ്, കൺവീനറ് ഇങ്ങനെയൊക്കെയുള്ള ഉന്നത പദവികൾ ലഭിക്കാനാണ് ആഗ്രഹിക്കുന്നത്. വിജിലൻസിൻ്റെ മെയിൻ ആള്, ഫുഡിൻ്റെ മെയിൻ ആള്, ഓഫീസിൽ റൗണ്ട് കസേരയിൽ ഇരുന്നു കൊണ്ട് കാര്യങ്ങൾ ചെയ്യുന്നത് നിയന്ത്രിക്കാനാണ് പലരും ആഗ്രഹിക്കുന്നത്. എന്നാൽ നമ്മൾ പ്രവൃത്തിയുടെ പുസ്തകം 6:3-5 വാക്യങ്ങളിലെ 7 പുരുഷന്മാരെ തിരഞ്ഞെടുത്തല്ലോ, അവരുടെ സ്വഭാവ വിശേഷത കൂടൊന്ന് മനസ്സിലാക്കണം. കൊരിന്ത്യരുടെ 1 4:1 5 കാര്യങ്ങൾ, ഗൃഹവിചാരകന്മാരിൽ നിന്ന് യജമാനൻ പ്രതീക്ഷിക്കുന്നത് അവർ വിശ്വസ്തരായിരിക്കണം എന്ന് മാത്രമാണ്. അങ്ങനെ വിശ്വസ്തരായിരുന്നാൽ 5 പറയുന്നു, അവർക്ക് പുകഴ്ച ലഭിക്കും. ഏൽപ്പിച്ച ശുശ്രൂഷകളിൽ, കൈക്കൊണ്ട ശുശ്രൂഷയിൽ വിശ്വസ്തരായിരുന്നാൽ ദൈവത്തിന് സ്തോത്രം. നന്ന്, നല്ലവനും വിശ്വസ്തനുമായ എൻ്റെ ദാസനെ, ഞാൻ നിന്നെ ഏൽപ്പിച്ച അത്യല്പത്തിൽ വിശ്വസ്തനായിരുന്നതുകൊണ്ട് ഞാൻ നിന്നെ അധികാരിയാക്കും എന്നുള്ള പുകഴ്ചയുടെ സ്വരം കേൾക്കുവാനായി നമ്മൾക്ക് വിശ്വസ്തത ഉള്ളവരായി തീരാ. തിമോതിയോസിന്റെ 2:1-2 വാക്യങ്ങളിൽ, ക്രിസ്തുവിന്റെ പടയാളി സമർത്ഥനായ പടയാളിയായിരിക്കണം, അവൻ വിശ്വസ്തനും ആയിരിക്കണം. അങ്ങനെയുള്ളവരെ മാത്രമേ ഈ ക്രിസ്തീയ സൈന്യ വ്യൂഹത്തിൽ ഏർപ്പെടുത്താവൂ എന്ന് പൗലോസ് റോമിലിരുന്നു കൊണ്ട് താൻ ആരംഭിച്ച എഫസോസിലെ സഭയുടെ ശുശ്രൂഷനായിരുന്ന ആത്മീയ പുത്രൻ തിമോതയോസിനെ ഏൽപ്പിക്കുന്നു. നീ വിശ്വസ്തനായതുകൊണ്ടാണ് ഞാൻ നിന്നെ ഏൽപ്പിച്ചത്. എന്നിട്ട് പൗലോസ് തിമോതയോസിന്റെ 1:12 വിശ്വസ്തതരെ ഏൽപ്പിക്കണമെന്നൊക്കെ പറയുമ്പോൾ താൻ തന്നെ തന്നെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഇങ്ങനെയാണ്, എന്നെ വിശ്വസ്തനെന്നെണ്ണി ദൈവം ഈ ശുശ്രൂഷ പരമേൽപ്പിച്ചു. അമേരിക്കയിൽ ഒരു ഗവൺമെൻറ് ജോലി കിട്ടണമെങ്കിൽ, കമ്പനികളിൽ ജോലി കിട്ടണമെങ്കിൽ, അവരുടെ പൂർവ്വകാല ഇതിവൃത്തങ്ങൾ മുഴുവൻ ബാക്ക്ഗ്രൗണ്ട് ചെക്കിങ് നടത്തിയ ശേഷമേ എടുക്കുകയുള്ളൂ. ഏതെങ്കിലും ഒരു കാര്യത്തിനകത്ത് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് കാണിച്ചതിനകത്ത് ഒരു കള്ളത്തരമുണ്ടെങ്കിൽ, ജനന തീയതി കാണിച്ചതിനകത്ത് ഒരു കള്ളത്തരമുണ്ടെങ്കിൽ, എന്തെങ്കിലും ഒരു പോയിന്റിൽ കള്ളത്തരമുണ്ടെങ്കിൽ അവനെ ജോലിക്കെടുക്കുകയില്ല, തന്നല്ല അവർക്ക് നടപടി സ്വീകരിക്കാൻ വരെ അനുവാദമുണ്ട്. ഇവിടെ വിശുദ്ധ പൗലോസ് തിമോതയോസിനോട് പറയുന്നു, വിശ്വസ്തരെ ഏൽപ്പിക്കണം. പൗലോസിനെ സംബന്ധിച്ച് പറയുകയാണ്, ഞാൻ വിശ്വസ്തനായി, എൻ്റെ വിശ്വസത തെളിയിച്ചിട്ട് എന്നെ ദൈവം ഈ ശുശ്രൂഷ പരമേൽപ്പിച്ചതല്ല, തൻ്റെ ഇതിവൃത്തം, തൻ്റെ പൂർവ്വകാല ചരിത്രത്തെക്കുറിച്ച് ലജ്ജയില്ലാതെ പൗലോസ് പറഞ്ഞ ചില വാക്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കണം. വാത്സല്യ വിശുദ്ധന്മാരെ, ഫിലിപ്പിയർക്കെഴുതിയ ലേഖനം 3:4 സ്തോത്രം 4 മുതൽ, പക്ഷേ എനിക്ക് ജഡത്തിൽ ആശ്രയിപ്പാൻ വകയുണ്ട്, മറ്റാർക്കും ജഡത്തിൽ ആശ്രയിക്കാം എന്ന് തോന്നിയാൽ എനിക്കധികം. 8 ഇസ്രായേൽ ജാതിക്കാരൻ,
ഈ പൂർവ്വകാല ചരിത്രം ഇതിവൃത്തം ബാക്ക്ഗ്രൗണ്ട് ചെക്കിങ് നടത്തിയാൽ ഇതൊക്കെ തെളിഞ്ഞു വരും. ബെന്യാമീൻ ഗോത്രക്കാരൻ, എബ്രായനിൽ നിന്നിച്ച് എബ്രായൻ, ന്യായപ്രമാണം സംബന്ധിച്ച് പരീശൻ, ശുഷ്കാന്തി സംബന്ധിച്ച് സഭയെ ഉപദ്രവിച്ചവൻ, ന്യായപ്രമാണത്തിലെ നീതി സംബന്ധിച്ച് അനന്യൻ, എന്തെല്ലാം യോഗ്യത എങ്കിലും ഇതെല്ലാം ഞാൻ ചെയ്തമെന്നെണ്ണി വിശ്വസ്തനായ ദൈവം എനിക്ക് തന്ന ആ വിശ്വസ്തതയുടെ ശുശ്രൂഷ പൂർത്തീകരിപ്പാൻ ഞാൻ വെമ്പൽ കൊണ്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. വിശ്വസ്തർക്കുള്ള പ്രതിഫലം നമ്മൾ മുകളിൽ കണ്ടതാണ്. എങ്കിലും അത് ഓർഡറായിട്ട് വിശ്വസ്തർക്കുള്ള പ്രതിഫലം സദൃശ്യവാക്യം 28:20, വിശ്വസ്ത പുരുഷൻ അനുഗ്രഹ സമ്പൂർണനാകും. വിശ്വസ്ത പുരുഷൻ അനുഗ്രഹ സമ്പൂർണനാകും. മത്തായി സുവിശേഷം 25:14-30, വിശ്വസ്തർക്ക് സഹസ്രാബ്ദത്തിൽ 5 പട്ടണങ്ങൾ, 2 പട്ടണങ്ങൾ എന്നിവയുടെ ഗവർണർഷിപ്പ് ലഭിക്കും. മാത്രമല്ല യജമാനനോടുകൂടെ സന്തോഷത്തിൽ പങ്കുകൊള്ളും. സ്തോത്രം! എന്താണ് ആ സന്തോഷം? യജമാനൻ്റെ കോൺഫറൻസുകളിലും മറ്റും അന്നത്തെ ഭരണസാരഥ്യം ഏറ്റെടുക്കുന്ന സന്ദർഭത്തിൽ അവനോട് പ്രഭുക്കന്മാരായി വാഴും എന്നാണ് കർത്താവ് പറഞ്ഞതിൻ്റെ അർത്ഥം. വിശ്വസ്തത എവിടെ നിന്നാണ് വരേണ്ടത്? 85:10 ഭൂമിയിൽ നിന്ന് മുളയ്ക്കണം എന്ന് പറഞ്ഞാൽ നമ്മളിൽ നിന്നത് മുളയ്ക്കണം. ദൈവത്തിന് സ്തോത്രം. എന്നെ കേൾക്കുന്ന വിശുദ്ധന്മാരെ, സദൃശ്യവാക്യം 20:6, വിശ്വസ്തന്മാരെ ഇന്നും ദൈവം അന്വേഷിക്കുന്നു. കൊരിന്ത്യരുടെ 4:1-2, ഗ്രഹവിചാരകന്മാർ, ദൈവസഭയുടെ ശുശ്രൂഷന്മാർ, ഉക്രാണക്കാരർ, സ്റ്റോർ കീപ്പേഴ്സ്, ആ മേൻ, ദൈവസന്നിധിയിൽ വിശ്വസ്തരായിരിക്കണം. അതുമാത്രമാണ് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ചെക്കിംഗ് ആണ് തിരക്കിട്ട് ഈ ശുശ്രൂഷ ഏൽപ്പിച്ചിരുന്നെങ്കിൽ, സ്തോത്രം, ഒരു ഓഫീസിൽ ആപ്ലിക്കേഷൻ കൊടുത്ത് ഇൻ്റർവ്യൂവിന് പോയി, അവിടെ കിട്ടാതെ പല ഇൻ്റർവ്യൂവിന് പോയി കിട്ടാതെ വന്ന വ്യക്തികൾ ശുശ്രൂഷയ്ക്ക് വന്നു കഴിഞ്ഞാൽ പറയും, ഞാൻ ഇന്നെ ഓഫീസിൽ ജനറൽ മാനേജരായിരുന്നു, ഞാൻ ഇന്നെ ഓഫീസിലെ അക്കൗണ്ടൻ്റായിരുന്നു, അവിടെ പോയി തിരക്കണം, ഒരു ദിവസം പോലും ആ കസേരയിൽ ഇരുന്നിട്ടില്ലാത്ത വ്യക്തികൾ, എന്തെല്ലാം അവിശ്വസ്തതാപൂർണമായ കള്ളത്തരങ്ങൾ പറഞ്ഞിട്ടാണ് ഈ ഗ്രഹവിചാരന്മാരിന്നത്തെ ആത്മീയകോളത്തിൽ പരിലസിച്ച് നടക്കുന്നത്. വിദേശത്ത് നടന്ന് പണം സമ്പാദിച്ച് അതിലൊരു കണിശം പോലും, ഒരു ഭാഗം പോലും പാവപ്പെട്ടവർക്ക് കൊടുക്കാൻ സ്വന്തമായി കീശയിൽ താഴ്ത്തി വെച്ച് നടക്കുന്ന അവിശ്വസ്തരല്ലേ ഇന്നത്തെ ഈ ആത്മീയ ലോകത്തിൽ? അവരുന്നതന്മാരായി പരിലസിക്കുന്നു, ഏക്കർ കണക്കിന് വാങ്ങിച്ചു കൂട്ടുന്നു, ആമേൻ, കോടിക്കണക്കിന് വാസസ്ഥലങ്ങൾ തയ്യാറാക്കി ജീവിക്കുന്നു. എന്തെല്ലാം കാര്യങ്ങൾ! അവർക്ക് വേണ്ടി ശിങ്കിടികളെ മാസം തോറും കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി പിരിച്ച പണം അവരുടെ സ്തുതിപാഠകന്മാരായി തീർത്തിട്ട് അവരുടെ ബോഡി ഗാർഡായി കൊണ്ട് നടക്കുന്നു. എന്തെല്ലാം തരത്തിൽ അവിശ്വസ്തതയാണ് വാത്സല്യ മിത്രങ്ങളെ ആത്മീയ ഗോളത്തിൽ നടക്കുന്നത്! ദൈവത്തിൻ്റെ വിശ്വസ്തയെ സംബന്ധിച്ച് ധാരാളം വാക്യങ്ങൾ തിരുവചനത്തിൽ എഴുതിയിട്ടുണ്ട്. അതിനകത്ത് 36:5-40 ഒരുപാട് വാക്യങ്ങൾ എഴുതിയിട്ടുണ്ട്. അതെല്ലാം ഞാൻ വിവരിക്കുന്നില്ല. എന്നാൽ ദൈവത്തിൻ്റെ സന്നിധി വിശ്വസ്തരായിരുന്ന ചിലരുടെ പേരുകൾ മാത്രം പറഞ്ഞിട്ട് ഞാൻ ഇവിടെ നിർത്തിക്കൊള്ളാം. സംഖ്യാപുസ്തകം 12:7, എബ്രായർക്കെഴുതിയിലേഖനം 3:2-5, മോശയെ ദൈവസന്നിധിയിൽ, ദൈവഭവനത്തിൽ എല്ലാ കാര്യത്തിലും വിശ്വസ്തനായിരുന്നു. മന്ന വാരി വീട്ടിൽ കൊണ്ട് പൂഴ്ത്തി വെച്ചില്ല, കാടയെ പെറുക്കി തൻ്റെ ഫ്രീസറിൽ കൊണ്ടുവച്ചില്ല. ദൈവത്തിന് സ്തോത്രം. ആലയ പണിക്ക് വേണ്ടി പുറപ്പാട് 25-ാം അധ്യായത്തിൽ കാണുന്ന സമ്പാദ്യ നിവേദിത വസ്തുക്കളിൽ ഒന്നും തന്നെ ഭാര്യയ്ക്ക് കസവ് സാരിയും കാശ്മീർ പട്ടും അതുപോലെ AC റൂമും പണിത് കൊടുത്തില്ല. അതുകൊണ്ട് കമ്മലും മാലയും ജിമിക്കിയും കടുക്കനും കുഞ്ഞുങ്ങൾക്ക് കൊടുത്തില്ല. അവൻ വിശ്വസ്തനായിരുന്നു. ദൈവത്തിന് സ്തോത്രം. ആ വിശ്വസ്തതയേറിയ മനുഷ്യൻ പണി തീർത്ത ശേഷം ലഭിച്ച ദൈവത്തിൻ്റെ ആലയത്തിൽ കൊണ്ട് നിവേദിത വസ്തുവായി വെക്കുകയും ചെയ്തു. കാരണം അത് അവന് സ്വന്തമല്ല. അവൻ ഒരു ആട്ടിടയൻ മാത്രമായിരുന്നു. അവിടെ നിന്ന് ഇത്രയും അനിഷേധ്യമായ ശുശ്രൂഷയിൽ കൊണ്ടുവന്ന ദൈവത്തിൻ്റെ മുന്നിൽ അവൻ വിശ്വസ്തനായിരുന്നുവെങ്കിൽ, ഒരാടുപോലും ഇല്ലാതിരുന്ന നമ്മളെ കർത്താവ് ശുശ്രൂഷയ്ക്ക് വേണ്ടി വിളിച്ചുവെങ്കിൽ, ഇന്ന് എത്ര ആടുകൾക്കുള്ള പണം കയ്യിലും ബാങ്കിലും മറ്റ് സ്ഥാവരജംഗമ വസ്തുക്കളായി വെച്ചിട്ടുണ്ട്. ശമൂവേലിൻ്റെ 1 പുസ്തകം 22:14 ദാവീദ് തന്നെ ഏൽപ്പിച്ച എല്ലാ കാര്യത്തിലും വിശ്വസ്തരായിരുന്നു. പൗലോസ് എഫേസർക്ക് ലേഖനം എഴുതിയപ്പോൾ 1:1 നിങ്ങൾ കർത്താവിൽ വിശ്വസ്തരായിരുന്നു എന്ന് എഴുതിയിരിക്കുന്നു. എന്നെ കേൾക്കുന്ന വിശുദ്ധന്മാരെ, ഞാനിവിടെ പര്യവസാനിപ്പിക്കട്ടെ. ഇതിലൊക്കെ വലുത് വിശ്വസ്തന്മാർക്ക് പ്രതിഫലം കൊടുക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് 12 എബ്രായർക്ക് എഴുതിയ ലേഖനം
ഒന്നാമത്തെ വാക്യത്തിൽ സാക്ഷികളുടെ വലിയൊരു പട്ടിക വിശ്വസ്തന്മാരെ നിരത്തിവെച്ച ശേഷം പൗലോസ് പറയുകയാണ്, തൻ്റെ മുൻപിൽ വെച്ചിരുന്ന സന്തോഷം ഓർത്ത് അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിച്ചു പിതാവിൻ്റെ വലതുഭാഗത്തിരിക്കുന്ന ആ വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനും വിശ്വസ്തന്മാരുടെ നായകനും പൂർത്തി വരുത്തുന്നവനും ഒരു ദിവസം വരും. മരണാനന്തരം ലഭിക്കുന്ന അതിപ്രധാനമായ പാരിതോഷികങ്ങളിൽ ഒന്നാമത്തേത് ജീവകിരീടം. കിട്ടത്തക്കൊണ്ടെന്ന് നമുക്കും പ്രവർത്തിക്കാം, ജീവിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിച്ച് ആശീർവദിക്കട്ടെ. ഈ വിഷയം ചില ക്ലാസ്സുകൾ കൂടെ തുടരും. ഇത് പഠിക്കേണ്ടതാണ് എന്നുള്ളത് മനസ്സിലാക്കി സ്വയം ശോധന ചെയ്ത് അവിശ്വാസത വല്ലതുമുണ്ടെങ്കിൽ മാറ്റി ദൈവസ്ഥാനം വിശ്വസ്തരാകാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ ദൈവമേ, നന്ദിയോടുകൂടെ സ്തോത്രം ചെയ്ത് ഈ വാത്സല്യ ശ്രോതാക്കളും പഠിതാക്കളുമായ ദൈവമക്കളെ മുഴുവൻ തിരുക്കരത്തിൽ തരുന്നു. എല്ലാവരെയും അനുഗ്രഹിച്ച് ആശീർവദിക്കണം. ഞങ്ങളെയും ആശീർവദിച്ച് അനുഗ്രഹിക്കണം. അവിശ്വസതകൾ വല്ലതും വന്നുപോയിട്ടുണ്ട് എങ്കിൽ, വന്നിട്ടുണ്ട് കർത്താവേ, അകൃത്യം കണക്ക് വെച്ചാൽ തിരുമുൻഭാഗം നിൽക്കാകുന്നവനാരുമില്ല. സ്വർഗവും അങ്ങയുടെ മുൻപിൽ നിർമ്മലമല്ല. വിശുദ്ധന്മാരിലും അങ്ങ് കുറ്റം കണ്ടുപിടിക്കുന്നു. അങ്ങയുടെ വിശുദ്ധദൂതന്മാരിലും അങ്ങേക്ക് വിശ്വാസമില്ല എങ്കിൽ, മണ്ണിൽ നിന്ന് ജനിച്ച് മൺപുരകളിൽ പാർത്ത് പുഴുപോലെ ജീവിച്ച് കൂടാരം പോലെ ഒടിഞ്ഞു പോകുന്ന ഞങ്ങൾ എത്രമാത്രം. അടിയങ്ങളെ നിർത്തിക്കൊള്ളണമേ കർത്താവേ. എല്ലാവർക്കുമായി സ്തോത്രം. എല്ലാവരെയും അനുഗ്രഹിച്ചാട്ട്. യേശു ക്രിസ്തുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കണമേ.